SBIയുടെ മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷനായ യോനോ SBI ആപ്പിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്യുക. പുതിയ അപ്ഡേറ്റ് വന്നതിന് ശേഷം മറ്റൊരാളിൽ നിന്നും നമുക്ക് വളരെ എളുപ്പത്തിൽ പൈസ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സ്വീകരിക്കുവാനും അതുപോലെ അയക്കുവാനും യോനോ ആപ്പ് വഴി എളുപ്പമാണ്. അതായത് മറ്റൊരാളുടെ ഗൂഗിൾ പേയിൽ നിന്നും ഫോൺപേ, പേടിഎം പോലുള്ള UPI ആപ്ലിക്കേഷനിൽ നിന്നും നമുക്ക് പൈസ സ്വീകരിക്കാനും അവരുടെ UPI ആപ്പുകളിലേക്ക് പൈസ അയച്ചു കൊടുക്കുവാനും ഇപ്പോൾ യോനോ ആപ്പ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ പൈസ അയച്ചു കൊടുക്കുന്നതിനോ സ്വീകരിക്കുന്നതിനോ മറ്റൊരാളുടെ മൊബൈൽ നമ്പരോ അക്കൗണ്ട് വിവരങ്ങളോ IFSC കോഡോ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് QR കോഡ് സ്കാൻ ചെയ്ത് പൈസ സ്വീകരിക്കുവാനും അയക്കുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ യോനോ ആപ്ലിക്കേഷനകത്ത് വന്നിട്ടുള്ള ഈ പുതിയ അപ്ഡേറ്റ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള യോനോ SBI ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇത്തരത്തിലാണ് യോനോ ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ഇതിൻ്റെ ഡാഷ് ബോർഡ് വരും. ഫസ്റ്റ് ലോഗിൻ ഒന്നും ചെയ്യേണ്ട. നമുക്കിവിടെ കണ്ടോ ക്വിക്ക് പേ എന്ന് എഴുതിയിരിക്കുന്ന താഴെയായിട്ട് റിസീവ് മണി വയ QR എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ, അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫോണിൽ ലോക്ക് ഉണ്ടെങ്കിൽ ആ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ചിട്ട് ഒന്ന് ലോക്ക് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ QR കോഡ് കാണാൻ പറ്റും. അപ്പോൾ ഈ QR കോഡിൽ ഗൂഗിൾ പേയോ ഫോൺപേയോ പേടിഎമ്മോ ഏത് UPI ആപ്പിൻ്റെ ആപ്പ് ഉപയോഗിച്ച് സ്കാൻ ചെയ്താലും നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ മറ്റൊരാൾക്ക് നമുക്ക് ഇത് വാട്സപ്പ് വഴി അയച്ചു കൊടുക്കാൻ പറ്റും. അതിനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിതിനെ ഷെയർ ചെയ്യാം. അതുപോലെ നമുക്ക് ഇവിടെ കണ്ട UPI ID, നമ്മുടെ UPI ID നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് രണ്ട് UPI ID ആണ് SBI പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ മൊബൈൽ നമ്പറിലുള്ള @SBI എന്ന് പറയുന്നത് നമ്മുടെ പേരിലുള്ള @SBI എന്ന് പറയുന്ന രണ്ട് UPI ID നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിത് ഷെയർ ചെയ്ത് കൊടുക്കാൻ വളരെ എളുപ്പമാണ്. ഇതാ ഇവിടെ ഈ ഷെയർ എന്ന് പറഞ്ഞ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് വാട്സപ്പിലേക്കോ ഇത് അതുപോലെ തന്നെ വാട്സപ്പിലേക്കൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിൽ കണ്ടിട്ട് കാണാം. അപ്പോൾ അത് ഉപയോഗിച്ച് മറ്റൊരാൾക്ക് വേണമെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരാൾക്ക് അങ്ങോട്ടാണ് പൈസ അയക്കേണ്ടതെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ്. ഇതാ ഇവിടെ കണ്ടോ സ്കാൻ QR, സ്കാൻ ആൻഡ് പേ എന്ന് പറഞ്ഞ ബട്ടൺ. അപ്പോൾ മറ്റൊരാളുടെ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ യോനോ SBI ആപ്പായിരുന്നാലും കുഴപ്പമില്ല, ഏത് ആപ്പായിരുന്നാലും മതി. അവരോട് അവരുടെ ആപ്പിൻ്റെ QR കോഡ് ഓപ്പൺ ചെയ്യാൻ പറയുക. അതിനുശേഷം ഈ സ്കാൻ ആൻഡ് പേ എന്ന് പറഞ്ഞ ബട്ടണൊന്ന് നമ്മളൊന്ന് നമ്മുടെ ഫോണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോണിൻ്റെ ലോക്ക് ഒന്ന് ഉപയോഗിച്ച് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിലൊരു QR കോഡ് വരും. അപ്പോൾ ഈ QR കോഡ് വരുമ്പോൾ അത് സ്കാനർ വരും. അപ്പോൾ അവരുടെ ഫോണിലെ QR കോഡിൽ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ സ്കാൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഗൂഗിൾ പേയിലൊക്കെ ചെയ്യുന്നതുപോലെ നമ്മുടെ UPI പിൻ നമ്പർ ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് പൈസ അയക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ വളരെ എളുപ്പമാണിപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാൻ. ഗൂഗിൾ പേയോ ഫോൺപേയോ ഒരു ആപ്ലിക്കേഷനും ഇല്ലാത്തവർക്ക് ഈ യോനോ ആപ്പിൻ്റെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഏത് ആപ്പിൻ UPI ആപ്പിലേക്ക് നമുക്ക് പൈസ അയക്കാനും പറ്റും. ഏത് ആപ്പിൽ നിന്നും നമുക്ക് ദാ ഇവിടെ ഈ റിസീവ് മണി വയ QR എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ യോനോ ആപ്പിലെ QR കോഡ് കാണിച്ച് നമുക്ക് പേയ്മെൻറ്റ് സ്വീകരിക്കാനും പറ്റും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക.